അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുക എന്ന ആശയത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കണം. അതാണ് ശരി. മറിച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോ അല്ല അതൊക്കെ നീങ്ങിക്കഴിയുമ്പോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നീങ്ങിക്കഴിയുമ്പോഴോ യുഖിറു അവർ സമ്മതിക്കുന്നു ബി അന്നഹു ലാ മുസ്തഗാസ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ അല്ല. അവർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യണം? അവർ ആദ്യം തന്നെ നിലനിന്ന അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് മാത്രമായി അവർ അഭയം പ്രാപിക്കണം എന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ, ഇതൊക്കെ വൈരുദ്ധ്യമാണ്. അഥവാ അവർ ചെയ്തുകൊണ്ടിരുന്ന നിലപാടെന്താണ്? അവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിക്കും. അള്ളാഹുവാണ് മുസ്തഗാസ്, സഹായം തേടപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് അവർ വിശ്വസിക്കുകയും അതേസമയം ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നീങ്ങിക്കഴിയുമ്പോഴോ അവർ അവരുടെ ആരാധ്യരിലേക്ക് തിരിയുകയും അള്ളാഹുവിൽ ശിർക്ക് വെക്കുകയും ചെയ്യും. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു വലമാന അന്നഹും അശ്റകു ബില്ലാഹി ഗൈറഹു ലിയക്ഫുറു ബിമാ ആതൈനാഹും അഥവാ മുശ്രിക്കുകളുടെ പതിവായിരുന്നു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ആ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് അഭയം പ്രാപിക്കുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നിലപാടിനെ കുറിച്ചാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ കാരണം? لأنه لما شهدت فطرته الأصلية وخلقته الغريزية عند نزول البلاء والضراء والآفات والمخافات കണ്ടോ, മനുഷ്യന്റെ പ്രകൃതി എന്താണ്? മനുഷ്യ പ്രകൃതി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ഒക്കെ വരുമ്പോ അല്ല മഫ്സഅ ഇല്ല ഇലൽ വാഹിദി വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ് എന്നാണ് അവരുടെ നിലപാട്. അഥവാ അല്ലാഹു മാത്രമേ മുസ്തഗാസുള്ളൂ, അല്ലാഹുവിലേക്ക് മാത്രമേ അഭയം തേടാൻ പറ്റുകയുള്ളൂ. മറിച്ച് ഫഇന്ദ സവാലിൽ ബലായി വള്ളറായി വജബ കണ്ടോ, അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീങ്ങിക്കഴിയുമ്പോഴോ വജബ അനിവാര്യമാണ് അതേ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന അവരുടെ ആദ്യത്തെ ആ വിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കണം. എന്തിനാണ് ഈ മൗലവി റാസി വായിച്ചത്? ഞങ്ങളെ ചോദ്യത്തിൻ്റെ മറുപടിയാണോ റാസി? റാസി വായിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഹോദിയ ആ ഇബാരത്ത് പറയുന്ന റാസിയുടെ ആയത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ലാ വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി ആ ആയത്തും അതിൻ്റെ അർത്ഥവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. രണ്ടും പത്തും മൂന്നും ഇലാഹാക്കിയ മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞ ആയത്താണോ? അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാ, വൈകുന്നേരം വരൂ ഞങ്ങളെ മുഖാമുഖത്തിലേക്ക്. അതും അതിൻ്റെ അപ്പുറവും ഓരോന്നോരോന്ന് വായിച്ച് ഞങ്ങൾ തെളിയിക്കും. അതല്ല ദാരിമി നിങ്ങൾ വായിക്കേണ്ടത്, ഓ മൗലവി നിങ്ങൾ വായിക്കുക. എന്ത് വായിക്കുക? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് പറയണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നു, റബിയ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കാത്ത ആളാണോ? നിങ്ങൾ പറയണം. നിങ്ങൾ ഈ വായിച്ച തഫ്സീറുകൾ ഇമാമുകൾ ഞങ്ങൾ പറഞ്ഞു തരാം, ഒരു കുഴപ്പമില്ല. ഈ ഹദീസ് വിശദീകരിച്ച് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറയുമ്പോൾ എവിടെ നോക്കി നാ വിഷയം തിരിയില്ല, പറഞ്ഞത് മനസ്സിലാക്കണം. പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതെ, ഈ വിഷയത്തിൽ ഞങ്ങൾ ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കാൻ. പക്ഷെ അത് പറയണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന ഇത് നബിയോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അത് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞു കൊടുക്കണം. റാസി വായിക്കാൻ പറഞ്ഞിട്ടില്ല, അത്
അത് പറയുമ്പോ വായിച്ചാ മതി, ആ രാജി ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് എവിടെ പറഞ്ഞതാണെന്നുണ്ട്, അത് ഞങ്ങൾ വിശദീകരിക്കാൻ വൈകുന്നേരം വന്നോളൂ. ഇപ്പൊ അത് പറയാനല്ല, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ, അതാണ് ചെയ്യേണ്ടത്. ഇത് നബിയോട് ചോദിക്കാൻ പറ്റുമോ അതോ പറ്റുകയില്ലേ അതൊന്ന് പറയണം. അത് പറഞ്ഞ വിഷയം തീരും. സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനല്ലേ റബിയെ തങ്ങൾ ചോദിച്ചത്? അത് ചോദിക്കാമെങ്കിൽ ഈ സമൂഹത്തിന്റെ വിഷയം തീർന്നു. നബിയേ, ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഉന്നത പദവി വേണം, ഇത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? ഖുർആനിൽ പറയുന്നതൊന്നും അവർക്ക് ബാധകമല്ല, കാരണം അവര് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കിത് ബാധകമല്ല, അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രമേ ബാധകമുള്ളൂ. കണ്ടോ, ഇതാണ് ഈ പറയുന്നത്. ഖുർആനിലേക്ക് നോക്കൂല, ഖുർആൻ പഠിക്കുന്നത് തന്നെ അവർ കർശനമായി തടഞ്ഞിരിക്കുക. എന്താ കാരണം? ഇതൊക്കെ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ സത്യത്തിലേക്ക് തിരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഭൗതികമായ നഷ്ടങ്ങളെ കുറിച്ച് ഭയപ്പെടാതെ, അള്ളാഹുവിന്റെ അടുക്കൽ വന്നു പോകാൻ പോകുന്ന ഭയാനകരമായ നഷ്ടങ്ങളെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട്, ഈ അറിവില്ലാത്ത ജനവിഭാഗം അകപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലാലത്തിൽ നിന്നും നിങ്ങൾ ഈ ജനങ്ങളെ തിരിച്ചു വിളിക്കണം. നിങ്ങൾ ഈ പടച്ചുണ്ടാക്കിയ ജഹാലത്തും വലാലത്തുമായ ഈ ഇസ്തിഗാസ, ആ ഇസ്തിഗാസക്ക് നിങ്ങൾ പരിധി നിശ്ചയിക്കണം. ഒരു പരിധിയുമില്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് നിങ്ങൾ എഴുതിവിടുകയും പ്രസംഗിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ, ഇവിടെ വളർന്നു വരുന്ന തലമുറ അവർ മനസ്സിലാക്കുന്നത് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്താണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വാദിക്കുന്നു റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന്. ഞാൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒറ്റവാക്കിൽ മറുപടി പറയാൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് ഇന്നേ വരെ സ്വഹാബത്തുൾപ്പെടെയുള്ള ഒരൊറ്റ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ തെളിവ്. അങ്ങനെ ആ തെളിവ്, ആ മറുപടി നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ, അല്ല പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്, പണ്ഡിത ലോകം മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയാതെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ പാപപ്പെട്ട ജനവിഭാഗങ്ങളെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും അവരുടെ ഈമാൻ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ വിശദീകരണത്തില് ആവർത്തിക്കുകയാണ്, പണ്ഡിത സമൂഹമേ, നിങ്ങളെ കുറിച്ച് ഞാൻ പണ്ഡിതന്മാർ എന്നേ പറയുള്ളൂ. നിങ്ങൾ കുറെ കിതാബുകളൊക്കെ ഓതിപ്പിടിച്ചവരല്ലേ? നിങ്ങൾ ഏത് തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾ നടത്തിയാലും എനിക്കത് പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കൾ എഴുതിവിട്ട ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ശത്രുക്കളുടെ പ്രതികരണങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുകയും അങ്ങ് കേൾക്കുകയുമാണ് ചെയ്തത്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ മുസ്ലിം ജനവിഭാഗങ്ങളെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഞാൻ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വാക്കുകളും പരിഹാസ വാക്കുകളൊക്കെ ക്ഷമിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ ആവശ്യം നിങ്ങൾക്ക് തിരിയാനല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിയാനാണ്. ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന വാദം? റസൂലുള്ളാഹിനോട് ചോദിക്കാം, മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം, ഒക്കെ ചോദിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നില്ലേ? എന്തേ നിങ്ങൾ പറയാത്തത്? എന്തേ പറയാ? ഞാൻ പറഞ്ഞല്ലോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ എനിക്ക് അധികാരമില്ല. മുസ്ലിം ഉമ്മത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു? ആ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്ത് മുതൽക്കിങ്ങോട്ട് ഓരോ വ്യക്തിയും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. അതാണ് തെളിവ്, അതാണ് എന്റെ മറുപടി. അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്തുകളൊക്കെ തന്നെ, ഖുർആനുള്ള ആയത്ത് മുഴുവനും, അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രം ബാധകമാണ്. എന്തേ ബാധകമായത്? നിങ്ങളിലേക്ക് ശിർക്ക് കടക്കൂല. എന്തേ കടക്കാത്തത്? കടക്കാത്തതിന്റെ കാരണം നിങ്ങൾ കടുത്ത വല്ല ശിർക്കിൽ തന്നെയാണ്. പിന്നെ ശിർക്ക് നിങ്ങളിലേക്ക് എങ്ങനെയാ കടക്കുക? നിങ്ങൾ ശിർക്കിൽ തന്നെയാണെങ്കിൽ പിന്നെ ശിർക്കിലേക്ക് എങ്ങനെ കടക്കും? തഹ്സീലുൽ ഹാസില മുഹാലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാസിലായ ഒരു കാര്യം പിന്നെ എങ്ങനെയാ ഹാസിലാകുന്നത്? നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല കേട്ടോ, നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല. പക്ഷേ നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ശിർക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു.